പതിനാറ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, പാവപ്പെട്ട ചായ കച്ചവടക്കാരന്റെ മകൻ നരേന്ദ്രമോദിയെ ലോകം സ്വീകരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അവര് ഭൂമിയും ആകാശവും പാതാളത്തിന് പരിമിതി നടത്തി. അതാണ് 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത അഴിമതി. ഞങ്ങൾ കോൺഗ്രസിനെ പോലെ പറഞ്ഞത് ദാരിദ്ര്യം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്നല്ല, ഞാൻ ദാരിദ്ര്യം മാറ്റി എന്നാണ് മോദി പറഞ്ഞത്. ഒരു നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഒരാൾ കസേരയിൽ ഇരുന്ന് വീണ്ടും അദ്ദേഹത്തിനെ ജനങ്ങൾ ഹൃദയത്തിൽ വയ്ക്കുകയും മൂന്നാമതും അദ്ദേഹം ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതിനു ശേഷമാണ് ഭാരതമാകമാനമുള്ള പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാക്കാൻ, അതേ മോഡൽ വികസനം കൊണ്ടുവരാൻ ഈ രാജ്യത്തൊരു അവസരമൊരുക്കണം. മോദി തന്നെ വേണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായി എന്ന് തീരുമാനിച്ചുകൊണ്ട് നമോ മോദി എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു കാഴ്ച തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് എത്രയോ മുൻപ് ഞാനും നിങ്ങളും കണ്ടു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിതനായി. ആദ്യം പാർലമെന്റിനകത്തേക്ക് കടന്ന് ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങൾ കെട്ടുക എന്നുള്ളതല്ല. കാരണം ആരാധനായ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല പ്രദേശങ്ങളിലും രാഷ്ട്രീയ വിരോധികൾ ആരാധനായ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. പക്ഷെ മോദിജി പറഞ്ഞു, എന്റെ ഭാരതം എന്റെ രാജ്യം, ഈ രാജ്യത്തിന്റെ അമ്മ പറ്റ മക്കൾ തന്നെയാണ് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, അവർ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കും. എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ കെട്ടലല്ല, എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി 57% വരുന്ന ഗ്രാമങ്ങളിൽ അമ്മമാർക്ക് ഒരു കുളിമുറിയും കക്കൂസും ഇല്ലാത്ത നാടാണ് ഈ ഭാരതമെന്ന് അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോ ലോകം പോലും ചിന്തിച്ചു, അതായത് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ഒക്കെ ചിന്തിച്ചു, എന്താണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷെ ശരിയായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്. പുരോഗമനത്തിന്റെ പറുദീസയിലാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ട ഇവിടുത്തെ മാറി മാറി കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട കുളിമുറി, ഞങ്ങൾക്ക് വേണ്ട കക്കൂസ് എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോ കണക്ക് പുറത്തു വന്നപ്പോ 300,000 ടോയ്ലറ്റുകളാണ് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പ്രകാരം കേരളത്തിലേക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ആ കേരളത്തിലെ പാവപ്പെട്ടവന് കുളിമുറിയും കക്കൂസും വേണമെന്ന് ഷടിക്കാൻ രാജ്യത്ത് അവരുടെ അച്ഛനെ പോലെ അവരുടെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു മനുഷ്യൻ നരേന്ദ്രമോദി ഉണ്ടായി എങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി 1.5 കൊല്ലം കൊണ്ട് രാജ്യത്തിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, എനിക്ക് ഈ പേരിൽ ഈ പദ്ധതിയെ വിളിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ മോദി കൊണ്ടുവന്ന സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് ഹരിത കേരളം പദ്ധതി എന്ന് പിണറായി വിജയൻ പേരിട്ടു. പക്ഷെ കോടാനുകോടി രൂപ ആരാധനായ നരേന്ദ്രമോദിയുടെ നമ്മുടെ പണം, ഈ രാജ്യത്തിന്റെ പണം, അത് കേരളത്തിലേക്ക് വന്നപ്പോ വകമാറി ചെലവഴിച്ചുകൊണ്ട് സ്വച്ഛ് ഭാരത് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, മോദിജി പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റും, ലോകത്തിന്റെ മുന്നിലേക്ക് ഓരോ രാഷ്ട്രങ്ങളിലും ചർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനും ക്ഷണിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങളുടെ മുന്നിൽ പോയി കെഞ്ചുകയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. ആ നരേന്ദ്രമോദി ഒരു നോക്ക് കാണാൻ വിവിധ ലോക രാജ്യങ്ങളുടെ അംബാസിഡർമാർ കാത്തുകെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചത്. 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, പാവപ്പെട്ട ചായ കച്ചവടക്കാരന്റെ മകൻ നരേന്ദ്രമോദിയെ ലോകം സ്വീകരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ, എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തിന് മുഴുവൻ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകാൻ പാവപ്പെട്ടവർക്ക് പൊതുവിതരണ കേന്ദ്രത്തിലൂടെ കൊടുക്കുന്ന ആ ഭക്ഷണമുണ്ടല്ലോ, ഗോതമ്പും അരിയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിലൂടെ കൊണ്ടുവരുന്ന ഭക്ഷണം, അത് കൊടുക്കാനുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവർക്ക് 10 കൊല്ലത്തെ പൈസ 2004 മുതൽ 2014 വരെ UPA ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവർ പകരം ബോണ്ട് എഴുതി വെച്ചു. ബോണ്ട് എഴുതി വെച്ചുകൊണ്ട് അവർക്കറിയാം 10 വർഷത്തെ തീവെട്ടി കൊള്ള നടത്തി, അവര് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി നടത്തി, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം നടത്തി, അവര് ഭൂമിയും ആകാശവും പാതാളത്തിന് അഴിമതി നടത്തി. അതാണ് 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത അഴിമതി. കോൺഗ്രസിന് അറിയാമായിരുന്നു 10 വർഷക്കാലം ഞങ്ങൾ ഈ നിലയ്ക്ക് ഭരിച്ചാൽ
ഇവിടെ നല്ല നട്ടലുള്ള ആളുകൾ വന്ന് ഈ നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കും. കോൺഗ്രസ് എന്നുമായി ഈ രാജ്യത്തു നിന്ന് വലിച്ചെറിയപ്പെടും, തൂത്തെറിയപ്പെടുമെന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്കും ആ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കും അറിയാമായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. 2004 മുതൽ 2014 വരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി പറഞ്ഞു, ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനിലേക്കാൾ അധപതനത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യം. 10 കൊല്ലം അതിനു മുൻപല്ലേ അടൽ ബിഹാരി വാജ്പേയി നാട് ഭരിച്ചത്? ആ സമയത്തല്ലേ ലോകം പറഞ്ഞത് ഇന്ത്യ ഈസ് ഷൈനിങ്, ഇന്ത്യ പ്രകാശിക്കുകയാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കാൻ അന്നത്തെ നിങ്ങൾ RSS-കാരനെന്ന് കളിയാക്കി വിളിച്ച ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിച്ചുവെങ്കിൽ, അതിനുശേഷം 10 വർഷം കോൺഗ്രസ് ഈ ഭരണകൂടത്തെ കൈയടക്കിയപ്പോ നിങ്ങളെ കുറിച്ച് ലോകം പറഞ്ഞത് നമ്മുടെ നാട് നശിക്കുകയാണ്, ഫിനാൻസിന്റെ മേഖലകളെല്ലാം സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാവുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് തുടങ്ങി. എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ കോൺഗ്രസ്സുകാരുണ്ടാകും. സുഹൃത്തെ, കോൺഗ്രസിന്റെ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 10 കൊല്ലം കൊണ്ട് അധപതനത്തിലേക്ക് എത്തിച്ച 60 വർഷക്കാലം ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാരഥ്യം കൊടുത്ത നിങ്ങൾ, 10 വർഷക്കാലം മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയപ്പോ 5 കൊല്ലം പിണറായി വിജയന്റെ പാർട്ടിക്കാർ ഇവിടെ നിന്ന് അവരുടെ ചിഹ്നത്തിൽ ജയിച്ചു പോയി ഡൽഹിയിലെത്തി 1st UPA ഗവൺമെന്റ് ഉണ്ടാക്കി. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്. 5 കൊല്ലം കൊണ്ട് 5 കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്തു. പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, പാവപ്പെട്ടവരുടെ വിശപ്പിന്റെ വിലയേറിയാവുന്ന മോദി ഗവൺമെന്റ്, ആ മോദി ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവന്മാർ പറയുകയാണ്, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാണയനിധി പറയുകയാണ്, നമ്മുടെ ഭാരത രാജ്യം എന്ന് പറയുന്നത് 5-ാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് വളർന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് മേഖല കുതിച്ചുയരുന്നു. ലോക രാജ്യങ്ങളുടെ ബാങ്കിങ് സിസ്റ്റം പോലും അവർക്ക് പോലും ഭയപ്പാടുണ്ടാകുന്ന രീതിയിൽ അവർ താഴേക്ക് പോകുമ്പോ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങൾ മത്സരിക്കുന്നു. കാരണം അവർക്ക് ഉറപ്പുണ്ട് ഭാരതത്തിൽ പണം നിക്ഷേപിച്ചാൽ അത് വെറുതെയാകില്ല. കണക്ക് നോക്കാൻ അറിയാവുന്ന പിണറായി വിജയന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ പോലെയല്ല, കണക്ക് കൃത്യമായി നോക്കാൻ അറിയാവുന്ന, രാജ്യമേറെ സ്നേഹിച്ചിട്ടുള്ള നിർമ്മലാ സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കൊണ്ട് കണക്കുകൾ പരിശോധിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളിലേക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ ഇവര് കൊടുക്കാനുണ്ടായിരുന്ന മരുന്ന് വാങ്ങിയതിന്റെ കടം കർഷകന്മാർക്ക് അവർക്ക് സബ്സിഡി കൊടുത്തു, വളം സബ്സിഡി കൊടുത്തതിന്റെ കടം, പിന്നെ ഭക്ഷണം കൊടുത്തതിന്റെ FCI ഗോഡൌണിലെ പണം, ഇത് മൂന്നും കൂടിയിട്ട് അവർ ബോണ്ട് എഴുതി വെച്ചപ്പോ 1 ലക്ഷം കോടിയിൽ പരം തുക കടബാധ്യതയാണ്, ബോണ്ട്, നമ്മുടെ തോമസ് ഐസക് മസാല ബോണ്ട് ഉണ്ടാക്കിയ പോലെ. എന്നിട്ടോ ആ കടമാണ് ആദ്യം നരേന്ദ്രമോദി വീട്ടിയത്. പ്രിയപ്പെട്ടവരെ, 1 ലക്ഷം കോടിയിൽ പരം വരുന്ന തുക പലിശയും അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉൾപ്പെടെ അടച്ചു തീർത്തുകൊണ്ട്, പലിശയും അതുപോലെ തന്നെ പൊതുമുതലും അടച്ചു വിട്ടാൻ തയ്യാറായിക്കൊണ്ട് രാജ്യത്ത് വലിയ ഒരു സൂചകം നൽകിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെ നിരവധിയായ പദ്ധതികൾ, ഞങ്ങൾ കോൺഗ്രസിനെ പോലെ പറഞ്ഞത് ദാരിദ്ര്യം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്നല്ല, ഞാൻ ദാരിദ്ര്യം മാറ്റി എന്നാണ് മോദി പറഞ്ഞത്. മോദിജി പറഞ്ഞു ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു, കൊടുക്കുമെന്നല്ല പറഞ്ഞത്, ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ കൊടുത്തു നരേന്ദ്രമോദി. വീടുകളിലേക്ക് പൈപ്പ് വെള്ളം ശുദ്ധജലം എത്തിക്കണം പാവപ്പെട്ടവർക്ക് എന്ന് മോദി പറഞ്ഞു, പറഞ്ഞത് നടപ്പിലാക്കി. അതാണ് ജൽനൽ പദ്ധതി. ഇവിടെ നേരത്തെ തന്നെ ഉണ്ണിച്ചേട്ടന്റെ ഒരു വലിയ പ്രസംഗം കുറെ സമയമായിട്ട് നടന്നിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെയും നിങ്ങളുടെയും തെറ്റുകൊണ്ടല്ല, ഇവിടെ കിടക്കുന്ന വഴിയരികിൽ കിടക്കുന്ന നമ്മൾ കാണുന്ന ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന സാധാരണക്കാർ, നിരത്തിൽ വാഹനമിറക്കുന്നവർ, നമ്മളൊന്നും ടാക്സ് കൊടുക്കാത്തത് കൊണ്ടല്ല, ഇപ്പൊ ലൈസൻസ് എടുത്ത ആൾക്ക് അവർക്കൊരു പുസ്തകം കൊടുക്കാൻ അത് അച്ചടിക്കുന്ന ആൾക്ക് 80 കോടിയും 90 കോടിയും കടമായതുകൊണ്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കാൻ സാധിക്കുന്നില്ല ഈ കേരളത്തിൽ. സർക്കാർ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ആ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ പോകുമ്പോ അവിടെ ആവശ്യത്തിന് മരുന്നുണ്ടാകണമെന്നും അവിടെ പാവപ്പെട്ടവന് ജനൌഷധിയിലൂടെ വലിയ അസുഖങ്ങൾക്ക് പോലും മരുന്നിന് വില കുറച്ചു കൊടുക്കണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച നരേന്ദ്രമോദി പറഞ്ഞതാണോ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ നടക്കുന്നത്? അവിടെ മരുന്നുണ്ടോ?
അവിടെ സ്കാനിംഗ് മെഷീൻ ഉണ്ടോ? അവിടെ ഏതെങ്കിലും വലിയ അസുഖത്തിന് ചികിത്സിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ ലാബുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ പണക്കാർക്ക് മാത്രമായിട്ട് ജീവിച്ചാൽ മതിയോ? എന്നാൽ ഞങ്ങൾ പണക്കാർക്കെതിരാണോ? നരേന്ദ്രമോദി അല്ല, ഇവിടെ വികസനം നടത്തുന്ന, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, ഇവിടെ കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകളും അവർ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും കൊണ്ടുവന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് നല്ല കോളേജുകളിൽ പോയി പഠിക്കാൻ കഴിയുന്നത് പോലെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കുട്ടികൾക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ എതിർക്കാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആരിഫ് ജയിച്ചു പോയി, മറ്റ് 19 സ്ഥലത്ത് നിന്ന് കോൺഗ്രസ്സുകാർ ജയിച്ചു പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി, ജന്തർ മന്ദറിൽ പോയി സമരം നടത്തുക, തീവ്രവാദികളോടൊപ്പം ചേർന്നുകൊണ്ട് യു പി യിൽ നിന്ന് കർഷകരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന്, ഒറിജിനൽ കർഷകരെയല്ല, കർഷക മുതലാളിമാരെ, എന്തിന്, അവർ സമരത്തിന് വേണ്ടി വരികയല്ല, വൃഥാ ഒരു സമരം, അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് പൗരത്വ നിയമത്തിനെതിരെ സംസാരിക്കുക, കാർഷിക നിയമങ്ങൾക്കെതിരെ സംസാരിക്കുക, അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ പ്രചണ്ഡമായ പ്രചരണം നടത്താൻ സാധിക്കുമോ എന്ന് നോക്കുക എന്നതൊഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് 1,000 crore കൊടുത്ത് തിരുവനന്തപുരത്ത് ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നരേന്ദ്രമോദി 1,000 crore കൊടുത്തതും, കൊച്ചിൻ റിഫൈനറിയെ ഉയർത്താൻ ശ്രമിച്ചതും, 50,000 crore കപ്പൽ നിർമ്മിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചതുമൊക്കെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നാടിനു വേണ്ടി ലോക്സഭയ്ക്കകത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ, അത് കുടിവെള്ള പ്രശ്നം മുതൽ കയർ ഫാക്ടറി മുതലാളിമാരുടെ പ്രശ്നം മുതൽ കയർ പിരിക്കുന്ന അമ്മമാരുടെ വിഷയം എല്ലാം പറയാൻ, പീലിംഗ് ഫാക്ടറികളിൽ പണിക്ക് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ വിഷയങ്ങൾ പറയാൻ ഈ നാടിന്റെ ശബ്ദം അത് നരേന്ദ്രമോദിജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലോക്സഭയ്ക്കകത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ 5-8 വർഷമായിട്ട് ദേശീയ തലത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനൊരു അവസരം തരാൻ ശോഭാ സുരേന്ദ്രന് യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും കരുതുന്നുവെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ജോലിക്കാരിയായി ശോഭാ സുരേന്ദ്രനെ മുഴുവൻ സമയ പ്രവർത്തകയായി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു അവസരം തരണമെന്നും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണെന്നും അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നും അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു സ്ഥാനാർത്ഥികളെ പോലെ ചിരിക്കാനും അഭിനയിക്കാനും കുറഞ്ഞു പറയാനും ഒന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായി കേരളത്തിലെ നീറുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിൽ ഒരാളായി ഞാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ആലപ്പുഴയിൽ മാത്രമല്ല ഈ കേരളത്തിലൊട്ടാകെ ചെയ്യാനുണ്ട്.